അതെ ഞാൻ ഇറങ്ങാണ് ഞാൻ ഇറങ്ങാണ് മാഡം നാളെ വരാം. ഓക്കെ ഉമേഷ് എവിടെ സ്റ്റേ ഒക്കെ എവിടെയാ? ഒന്നും ആയിട്ടില്ല മാഡം, ഞാൻ അന്വേഷിക്കുന്നേ ഉള്ളൂ. എന്നാൽ ഇവന്റെ കൂടെ സ്റ്റേ ചെയ്തു. ഓക്കെ എന്റെ കൂടെ അതെന്താ സത്രോ വരുന്നവർക്ക് പോയി സ്റ്റേ ചെയ്യാനായിട്ട്? എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ അങ്ങനെ ആളെ കൂട്ടിയൊന്നുമില്ല. എന്താണ് ജീവിൻ, കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളല്ലേ കൂടെ താമസിപ്പിക്കേ? കൂടെ വർക്ക് ചെയ്യുമ്പോ തന്നെ മനസ്സമാധാനമില്ല, ഇനി കൂടെ താമസിപ്പിച്ചാ പിന്നെ പറയണ്ടല്ലോ. ഒരു ദിവസം ഇയാളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. മാഡം അവിടെ താമസിപ്പിക്കും. ഞാനൊരു ഫാമിലി ആയിട്ടാണ് താമസിക്കുന്നത്, അല്ലാതെ നിന്നെ പോലെ അങ്ങനെയൊന്നല്ല താമസിക്കുന്നത്. മുക്ത മാഡം ഞങ്ങളുടെ കൂടെ താമസിച്ചോണ്ടിരുന്നത്. അത് മുക്ത, ഇത് ഞാൻ. ആ എന്തായാലും എനിക്ക് ഇയാളെ കൊണ്ട് റൂമിൽ പോകാന്നോ, എനിക്ക് അവിടെ സമാധാനം വേണം. ഓക്കെ ലിവിൻ വാ പരിഹരിക്കാം. തൊട്ടിട്ടുള്ള കളിയൊന്നും വേണ്ട, ഇത് ഇന്നൊരു ദിവസത്തേക്ക് മാത്രം, നാളെ വേറെ പരിപാടി നോക്കണം കേട്ടല്ലോ. ആ നടക്ക് താ മുന്നിൽ കിടന്ന്. വലിയ വീടാണല്ലോ. ആ ഇതാണ് നമ്മുടെ താമസിക്കുന്ന സ്ഥലം. ഇത്രയും വലിയ വീട്ടിൽ ലിവിൻ ഒറ്റയ്ക്കാ താമസിക്കുന്നത്? ഇത് എന്റെ ഒന്നല്ല, എന്റെ ഫ്രണ്ടിന്റെ ആണ്. അവനിപ്പോ എബ്രോഡൊക്കെ പോയ സമയത്ത് ഇന്നോട് താമസിച്ചോളാൻ പറഞ്ഞതാണ്. അവൻ വരുമ്പോൾ നനയും കൊടുക്കേണ്ടി വരും. എന്താണേലും കൊള്ളാം, വീടും എനിക്ക് ഇഷ്ടപ്പെട്ടു, ലിവിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഓഫീസും എനിക്ക് ഇഷ്ടപ്പെട്ടു, ജോലിയും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ സ്ഥിരതാമസം ആക്കിയല്ല എന്നാലോചിക്കുക നിങ്ങളുടെ കൂടെ. ആ ആലോചന ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി വെച്ചേക്ക് കേട്ടോ. ഇതിപ്പോ ഒരു ദിവസത്തേക്കാണല്ലോ, ഇന്ന് വടക്ക് നാളെ രാവിലെ പോകുന്നു, അത്രയേ ഉള്ളു കാര്യം. റേച്ചൽ മാഡം പറഞ്ഞു ഇവിടെ സ്ഥിരമായിട്ട് താമസിച്ചോളാം. ആര് പറഞ്ഞു? റേച്ചൽ. റേച്ചൽ അല്ല, ഇത് എന്റെ വീടാ, ഇവിടെ പൈസ കൊടുക്കണം ഞാനാ. റേച്ചൽ മാഡത്തിന്റെ അങ്ങ് ഓഫീസിൽ, ഇവിടെ ഞാനാണ് കരുതുന്നത്. മേത്തോട്ടിലെ കസേരയൊന്നും വേണ്ട, അതാണ് റൂം, അതിനകത്ത് കയറിക്കോ. ഓക്കെ. എനിക്ക് തന്നെ കിടക്കാൻ പേടിയാ ലിവിനെ. ലിവിന് എവിടെ കിടക്കുക? ഞാനിവിടെ എന്റെ കട്ടിലാണിത്. ആണോ? എവിടെയായിട്ടാ കിടക്കുക? ഞാനിവിടെ ഇവിടെ തന്നെ. എന്നാ ഞാൻ അപ്പുറത്ത് എടുത്തോളാം. അയ്യേ അതൊന്നും വേണ്ട, എനിക്ക് ഇവിടെ ഒറ്റ കിടന്നാ മതി. പേടിയാ ലിവിനെ തന്നെ? ആ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ഇതൊക്കെ ഞാനാ ടൈപ്പല്ല. താൻ ഉദ്ദേശിക്കുന്ന പോലെ അല്ല കാര്യങ്ങള്. ആ ലിവിനോടുള്ള സ്നേഹം കൊണ്ടാ. അതെന്നെ മനസ്സിലായി, അതെനിക്ക് മനസ്സിലായി. എനിക്ക് പറഞ്ഞിരിക്കാൻ സമയമൊന്നുമില്ല, ഞാനൊന്ന് കുളിച്ച് എനിക്കൊന്ന് ഫ്രഷ് ആവണം. ഇയാൾ എന്താന്ന് വെച്ചത്, അതിനകത്ത് പോയി സാധനങ്ങളൊക്കെ അതിനകത്ത് കൊണ്ടുവച്ചു. ആണോ കേട്ടോ. എന്താണ്? ഫേസ്ബുക്ക്? അല്ല ഇൻസ്റ്റാഗ്രാം. ഐ ഡി തരണേ. എന്തിന്? ചാറ്റ് ചെയ്യാൻ. ഞാനങ്ങനെ ഐ ഡി അറിഞ്ഞ് കൊടുക്കാറൊന്നുമില്ല. ഇങ്ങനെ അറിയാത്തവരോട് ചാറ്റ് ചെയ്യാനാ താല്പര്യം കൂടുതലേ. തൻ്റെ താല്പര്യമൊക്കെ എനിക്ക് മനസ്സിലാവണുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് വേണ്ട അത്. ഇതൊക്കെയല്ലേ എൻ്റെ ഒരു രസം. ആ അത് വേണ്ട, അത് വേണ്ട. പോയ റൂമിലേക്ക്. അതെ ലീവിന് വേണ്ടിയിട്ട് ഞാനൊരു സാധനം തന്നു. എന്ത് സാധനം? കണ്ടാ നീ ഞെട്ടും. എനിക്ക് വേണ്ട. സർപ്രൈസാ. എനിക്ക് വേണ്ട. ഇങ്ങനെ പറയല്ലേ. ഇത് പേടിക്കാനും മാത്രം ഒന്നുമില്ല. ഇതെ ഞാൻ പൊന്നു മോനെ, ഞാൻ ആ ടൈപ്പല്ല. നീ ആളെ വിട്ട പോയെ. നീ പേടിക്കാനും മാത്രം കാര്യമൊന്നും ഇല്ല. തൊട്ടുള്ള കളിയൊന്നും വേണ്ട. ഞാൻ ഇപ്പൊ ജിബ് വേണ്ട. എനിക്ക് കാണണ്ടല്ലോ. എടോ താനും പലർക്കും വേണ്ടിട്ട് പോണോ. ഇതാണ് സാധനം. ഇഷ്ടമല്ല? ഇതായിരുന്നു ഇത്രയും നേരം പറഞ്ഞോണ്ടിരുന്നത്. പിന്നെന്തുവാ ഞാൻ ഈ പറഞ്ഞോണ്ടിരുന്നേ? ഞാൻ വേറെ എന്തൊക്കെയോ വിചാരിച്ച്. എനിക്ക് വേണ്ടിട്ട് രണ്ടെണ്ണം ഉണ്ട്. കൊള്ളാം. ഒരു കാര്യം ചെയ്യ്, കുറച്ച് നേരം ഫ്രിഡ്ജിൽ കൊണ്ടുപോകും. ചിൽഡ് ആയിക്കോട്ടെ, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. വെരി ഗുഡ്. ഓക്കെ ഫ്രിഡ്ജിൽ കൊണ്ടു വച്ചേക്കേ. അല്ലാതെ നീ എന്താ വിചാരിച്ചേ? അതൊന്നുമില്ല, ഞാൻ എന്താണെന്ന് അറിയാനുള്ള ഒരു ഇതിലേ ഞാൻ കുളിച്ചിട്ട് വരാം കേട്ടോ. എന്നാലും അവൻ എന്തായിരിക്കും വിചാരിച്ചേ? ഇവന് എത്ര കാലമായി കള്ളുകൂടി തുടങ്ങിയിട്ട്? ഞാൻ കുറച്ചേ ഉള്ളൂ ഇവിടെ വന്ന സെറ്റിൽ ആയതിനു ശേഷം ഇങ്ങനെ തുടങ്ങിയത്. ആണല്ലേ. നീ ഈ കുപ്പിയിൽ കുടിക്കും ഇഷ്ടമല്ലേ? എനിക്ക് ഇതുപോലെ കപ്പിൽ കുടിച്ച് കുടിച്ചാൽ ഒരു അതിൻ്റെ ഒരു ഫീല് വരും. എനിക്ക് ഇങ്ങനെ കുപ്പിയിൽ കുടിച്ചാലേ ഒരു സുഖം കിട്ടുള്ളൂ. സത്യം പറ. താൻ ആകൂടായിപ്പല്ലേ? അല്ല ലിവിനെ, ഞാൻ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ഇടയ്ക്ക് ചെറിയ വളവൊക്കെ എടുക്കുന്നേ ഉള്ളൂ. എനിക്കങ്ങനെ അത്ര വിശ്വാസം വരുന്നില്ല. എനിക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അങ്ങനെ കണ്ടപ്പോഴേ തോന്നുക. അങ്ങനെയൊന്നും ഇല്ല ലിവിന. അതുപോട്ടെ ലിവിൻ, എന്തേ കല്യാണം കഴിക്കാത്ത ഇത്രയും പ്രായമായിട്ടും? എത്ര പ്രായം? എനിക്ക് അതിന് പ്രായമൊന്നും ആയിട്ടൊന്നുമില്ല. കണ്ടാ 10-35 വയസ്സ് പറയുമല്ലോ. ആ ബോധമില്ല ആൾക്കാർ കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നും, ബോധമില്ലാത്ത ആൾക്കാർ.
കള്ളു കുടിച്ചിട്ട് എന്തും പറയാമെന്ന് കണ്ട് പറയരുത് കേട്ടോ. എനിക്ക് വളരെ ബോധമുണ്ട് ഇപ്പോഴും. ആ ബോധമല്ല ഞാൻ പറഞ്ഞത്, പൊതുവേ ഉള്ള ബോധത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, അല്ല ഞാൻ കിട്ടിയതാണോ? അതെന്ത്, എനിക്ക് പ്രായമായില്ലേ? ആരും പെണ്ണു നിന്നിട്ട എങ്ങനെ കഴിയിപ്പ്? ഞാൻ കുറേ ശ്രമിച്ചു എന്ത് കല്യാണം കഴിക്കാൻ, എന്നിട്ട് നടന്നില്ല. ഞാൻ പ്രേമിക്കുന്ന പെണ്ണുങ്ങളൊക്കെ വല്ലോനെയും കൂടെ ഓടിച്ചോടിപ്പോവും, അല്ലെങ്കിൽ കന്യാസ്ത്രീ ആവാൻ പോവും. എങ്ങനെ എന്താ എൻ്റെ ഒരു വലിയ ദുരന്തം പറയാതിരിക്കുന്നതാണ് നല്ലത്. എനിക്ക് വല്ല ബ്രോക്കർ പണിയൊന്നും ചെയ്യായിരുന്നില്ലേ? അതും ചെയ്തു. ആ റേച്ചല് കിട്ടിയതാണോ? റേച്ചല് കിട്ടിയതാണോ? റേച്ചല് കിട്ടിയെന്നല്ല. എന്നാ പിന്നെ നിനക്ക് റേച്ചലിനെ കിട്ടിക്കൂടെ? അതാകുമ്പോൾ കമ്പനി നിനക്ക് സ്വന്തമാക്കാവല്ലോ. എനിക്കങ്ങനെ അവളുടെ ഓച്ചാരമൊന്നും എനിക്ക് വേണ്ട. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ് എനിക്ക് വിട്ടു. അല്ലാതെ അവൾ കാശ് കൊടുത്ത് വാങ്ങിയത് ഞാൻ ജീവിതം മൊത്തം അതും കേട്ടോണ്ട് നടക്കട്ടില്ല. അതൊന്നും ശരിയാവില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കി, പിന്നെ അവളുടെ ആറ്റിറ്റ്യൂഡും അവളുടെ ഈ ജാടയൊക്കെ കണ്ടപ്പോൾ ഞാൻ പോട്ടെ പുല്ലെന്ന് വെച്ച് ഞാൻ നിർത്തി. സത്യം പറഞ്ഞാൽ ഞാൻ കയറി വന്നതും എറിഞ്ഞ് വെറുതെ എറിഞ്ഞു നോക്കിയതാണ്. നീ കാരണമാണ് എനിക്ക് ആ പണി കിട്ടിയത്. ഇല്ലേ റേച്ചൽ എന്നെ ചവിട്ടി അപ്പം തന്നെ പുറത്താക്കേണ്ടായിരുന്നു. ഞാൻ കാരണം പണി കിട്ടുന്ന ആദ്യത്തെ വ്യക്തി എന്നല്ല താൻ, ഞാൻ കാരണം ഒരുപാട് ആൾക്കാർക്ക് പല വിധത്തിലുള്ള പണി കിട്ടും. ഇതിന് മുമ്പ് നടത്തിയിരുന്ന ആൾക്കാരെങ്ങനെ ഉണ്ടായിരുന്നു? പൊള്ളി, ഞാൻ കണ്ണൻ്റെ മുത്ത, എന്തൊരു വൈബായിരുന്നു അവിടെ. കള്ളിന് കള്ള്, പെണ്ണില്ല ആകട്ടായിരുന്നു. എൻജോയ്മെൻ്റ് ആയിരുന്നു ഞങ്ങൾ. വർക്കില്ലെങ്കിലും മനസ്സമാധാനം ഉണ്ടായിരുന്നല്ലോ. ഇതേപോലെ നമ്മളിട്ട് പ്രഷർ ചെയ്യിപ്പിച്ച് വർക്ക് ചെയ്യിപ്പിക്കണമെന്നല്ല. ഇവിടെ വർക്കില്ല പിന്നെ നിനക്ക് എന്തിനാണ് ഇത്ര പ്രഷർ? ആരാ പറഞ്ഞ വർക്കില്ലെന്ന്? ഞാൻ കണ്ടവരവിടെ എല്ലാവരും വെറുതെ ഇരുന്ന്. എടാ ചില സമയത്തൊക്കെ വർക്ക് വരും, അപ്പോൾ ഫുൾ പ്രഷറായിരിക്കും. നമ്മുടെ എൻ്റർടൈൻമെൻ്റ് ഒക്കെ ചെയ്ത് നമ്മളങ്ങനെ ജീവിച്ച് പോകാൻ നോക്കല്ലേ, അതിന് പിശാചി സമ്മതിക്കില്ലെന്നേ. എനിക്കാണൊരു കമ്പനി ഇല്ലാതെ കൊണ്ട് ആരും പറയാനും വരുന്നില്ല. കണ്ണമ്പ്രാണ് അവിടെ അറബിയുടെ തല്ലും കൊണ്ട് അവിടെ കിടക്കുന്നത്. അങ്ങനെ ഒട്ടകങ്ങളേക്ക് നോക്കി നിൽക്കുകയായിരിക്കും പാവം. കുറേ കഷ്ടപ്പെട്ട് അവിടുന്ന് പോയാൽ എന്നെങ്കിലും ഒന്ന് മെച്ചപ്പെട്ടാൽ മതിയായിരുന്നു. എന്നോട് എന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളി. ആണല്ലേ, എനിക്ക് വിസ വരും. ഞാൻ ആ വിസ വരുന്നവരെ ഇവിടെ ആട്ടും തൂപ്പും കിട്ടി അവിടെ നിൽക്കുള്ളൂ. അവൻ അവിടെ ഒട്ടകം മേയ്ക്കുവാണെങ്കിൽ നിനക്ക് അവിടെ ഒട്ടകം മേയ്ക്കുന്ന പണിയല്ലേ കിട്ടത്തുള്ളൂ. കണ്ണമ്പ്രോയെ പോലെയല്ല ഞാൻ, അവൻ വലിയ ടാലൻറ്റ് കിട്ടും. എനിക്ക് അതിനും ഹൈ ലെവലിലെ പോസ്റ്റുകൾ അവിടെ കിട്ടും. നമുക്ക് റൈഡ് പോയാലോ ഇപ്പോഴും? ഇതേ കൊച്ചി സിറ്റിയാ, മുക്കിന് മുക്കിന് കൃക്കന്മാരവിടെ ഉണ്ട്. ഇപ്പോഴാണ് നമ്മൾ വെള്ളം അടിച്ച് റൈഡ് പോകുന്നത്. വേണ്ടല്ലേ, ഞാനേ ഇവിടെ റൈഡ് പോവാം, ഇയാൾ അവിടെ റൈഡ് പോവാം. ഓക്കെ ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാനൊരു പാട്ട് പാടിയാലോ? ചവിട്ട് കിട്ടില്ല. ഗുഡ് നൈറ്റ്. നിങ്ങൾക്ക് കഥാപ്രസംഗം പറയാതെ അവിടെ ഞാൻ പോയി കിടക്കും. അല്ലെങ്കിൽ അവിടെ ലിവിനെ, ലിവിൻ, ഇതെന്നാ ഇത്? ലിവിൻ ദോ യാല്ല, ഇട വാ എണ്ണിക്കേ. നേരെ വെളുക്കട്ടടോ, നേരെ ഒക്കെ വെളുത്ത് നീ ഇങ്ങോട്ട് എണ്ണിട്ടേ വാ. കള്ളൊക്കെ കുടിച്ചല്ലേ എന്റെ? അല്ല നമ്മള് കള്ളൊക്കെ കുടിച്ചല്ലേ രാവിലെ എണ്ണിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യണം, എന്നാലേ ശരീരമൊക്കെ വൃത്തിയാവത്തുള്ളൂ. ഞാൻ ഇതൊക്കെ മുമ്പും ചെയ്യാം, ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ട്. അതൊന്നും കുഴപ്പമൊന്നുമില്ല, നീ എൻ്റെ ഞാൻ പറഞ്ഞ കേട്ടെ ബാ. ഇയാൾ പോയി എക്സസൈസ് ചെയ്യണോ? നീ ഇങ്ങോട്ട് വന്നേ പറയുന്ന കേക്ക്. എൻ്റെ എടുത്തോളൂ, ഞാൻ വരാം. വീട് വീട്. അതെ ഇവിടെ ഏതാ കിഴക്ക്? കിഴക്ക് ഏതാ? ഈസ്റ്റ്? ഈസ്റ്റ്. എനിക്കറിയാൻ വയ്യ, ഉറക്കത്തിന് വിളിച്ചിട്ട് ഈസ്റ്റ് വെസ്റ്റ് നോക്കാണോ? ഇതായിരിക്കും. അപ്പൊ ഇങ്ങനെ റെഡി, വൺ ടു ചാട്. കാലൊക്കെ നല്ലപോലെ പോരട്ടെ ഇങ്ങോട്ട്. അതെ തൊട്ടിട്ടുള്ള പരിപാടിയൊന്നും വേണ്ട. ആണ്ടേ ത്രീ ത്രീ ഫോർ ഫൈവ്
6. ഇതെന്താ ഇത്? അതുകൊണ്ട് എടോ എനിക്കെങ്ങ് പോയി, ഞാൻ പോണു പുല്ല് ചെയ്യടോ. ടച്ച് വേണ്ട, ടച്ച് വേണ്ട. ആ ഞാൻ അവിടെ ഒന്ന് ചെയ്താ, ഞാൻ ചെയ്തോളാം. ആ എനിക്കുള്ള പോലെ ഞാൻ ചെയ്തോളാം. അങ്ങനെയല്ല, അങ്ങനെയല്ല, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു മേത്തോട്ടുള്ള കരിയാടി വേണ്ട. നിനക്കത് മനസ്സിലായി, എനിക്കത് മനസ്സിലായി. ആണുങ്ങളവിടെ ആണല്ലേ. തമ്പിൾസ് അടിക്കോ നീ? അരി ഇതടിക്കോ. പുഷപ്പാണോ ഉദ്ദേശിച്ചു? ഇല്ല ഞാൻ പുഷപ്പ് അടിക്കൂല. ഇല്ല ഇല്ല ഇല്ല, പുഷപ്പ് അടിക്കൂല. ഞാൻ അടിക്കാൻ വേണമെങ്കിൽ അല്ലെ. വേണ്ട, ഇന്ന് മൂടില്ല. റെഡി, വൺ. ഇങ്ങനെ ചെയ്. റെഡി, വൺ. വൺ ടു. ഈ സ്റ്റെപ്പ് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഈ സ്റ്റെപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് സിറ്റപ്സ് അടിക്കാം. റെഡി, വൺ ടു ത്രീ. ചെയ്യടേ. എടോ ഇതൊന്നും അല്ല ചെയ്യേണ്ടത്. എടോ അത് എല്ലാവരും ചെയ്യുന്നത്, നമ്മൾ വെറൈറ്റിക്ക് ചെയ്യണം. എനിക്കത് വേണ്ട, എനിക്ക് എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. വൺ ടു ത്രീ ഫോർ ഫൈവ്. അതെ, ഇനിയിപ്പോ സമയം ഇല്ല, ഇപ്പൊ തന്നെ എട്ടരയായി. ഇനിയിപ്പോ ഓഫീസിൽ പോകാൻ നോക്കി, എനിക്ക് വിശക്കുന്നുണ്ട്. ഞാൻ കുളിച്ചിട്ട് വരട്ടെ. കുളിക്കാൻ പോവാ? അതെ, എന്നാ ഞാൻ ഇവിടെ വരാം. എന്തിന് കുളിക്കാൻ? ഞാൻ കുളിച്ചിട്ട് കുളിച്ചാ മതി. രണ്ടുപേരോട് ഒന്നിച്ച് കുളിച്ചാ അത്രയും വെള്ളം. ആ പരിപാടി വേണ്ട, ഞാൻ ഒറ്റക്ക് കുളിക്കും. എടോ അങ്ങനെ അല്ലടോ. ഒന്ന് വേണ്ട വേണ്ട, താ പോയി ഫുഡ് ഉണ്ടാക്കു. പറയുന്ന കേക്കുന്നേ. ഇതിനൊന്ന് പ്രാന്താണെന്ന് തോന്നുന്നു. എങ്ങനുണ്ട് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് ഉഷാറായില്ലേ? ആ നല്ല ഉഷാറായി. അത് താരതര ഫുഡ് ഉണ്ടാക്കാൻ പോയില്ലേ? ഉണ്ടാക്കാൻ പോവാ. ആ എന്നാ ഫുഡ് ഉണ്ടാക്ക്, സമയം കളയല്ലേ. ഞാൻ പോയി കുളിക്കട്ടെ.